എനിക്ക് ആ കൊലപാതകത്തെ പറ്റി ഒരു കാര്യവും അറിഞ്ഞോടാം. കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ എണ്ണപ്പോളത്തെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാ. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. ചോദിക്കാനും പറയാനൊക്കെ എനിക്കും ആൾക്കാരുണ്ട്. അവന്റെ അഭ്യാസം അഖിൽ കൊല്ലപ്പെട്ട ചേച്ചിയുടെ മോൻ ഓർത്തണുണ്ട്. ലിബീഷ് ഒരു തിരിച്ച പയ്യനാ സാറേ, അവന്റെ ഫ്രണ്ടാ. ആ സ്ത്രീ കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസം മുൻപ് അഖിലിന് അവൻ്റെ അച്ഛൻ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. സംഭവം നടന്ന ദിവസം പക്ഷെ ഈ ബൈക്ക് കാരണം അവർ രണ്ടുപേരും തമ്മിൽ ചെറിയ അടിപിടി ഉണ്ടായി. അമ്മ വരെ പോവാനാ? ആ കമ്പം നിങ്ങളുടെ വന്നേ. എന്താ പറയോ? എന്തേറ്റി പാടാ പാടാ. എൻ്റെ അവിടെ കോളേജിലെ പിള്ളേർക്ക് സ്ഥിരം ജോബ് എൻ്റെ കൊടുക്കുന്നത് ഇവനാന്ന് പറഞ്ഞിട്ട് ഇവനായിട്ടുള്ള കമ്പനി നീ വിട്ടോ? ഏ ഇതത് നല്ല, ഇത് വേറെ വണ്ടി സംസാരിക്കാനാണ്. എത്ര ദൂരത്ത് ഈ വണ്ടി തന്നയക്കാൻ പറ്റൂല, അത് ഇവൻ്റെ കൂടെ. ഓ എനിക്ക് ഈ വണ്ടി സാമാനൊക്കെ വാങ്ങിച്ചത് അപ്പം നാട്ടിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനല്ല, എനിക്ക് വണ്ടി വാങ്ങണമെങ്കിൽ ഞാൻ അതിനുണ്ടാക്കണം കേട്ടാ. ഏട്ടാ അതല്ല, നീ പോയി എവിടെ വാടാ. ആ ദേഷ്യത്തിന് ആരുമില്ലാത്ത സമയം നോക്കി അഖിൽ അവിടെ പോയി പണി കൊടുത്തതാ സാറേ. അവന്റെ അച്ഛൻ പൊളിറ്റിക്സിലൊക്കെ അത്യാവശ്യം പിടിപെടുള്ള ആളാണ്, ചിലപ്പോ അതായിരിക്കും. നിന്നെ ഈ കേസിന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വല്ലതും വിളിപ്പിച്ചായിരുന്നോ? ഒരു ദിവസം വിളിപ്പിച്ചിരുന്നു. എന്തിനായിരുന്നു? ആദ്യം ഈ കേസിലേക്ക് എന്റെ വീട്ടിന്റെ അടുത്തുള്ള മനോജേറ്റിനെ പോലീസ് സംശയിച്ചിരുന്നു. ആ പുള്ളിക്കാരനെ പറ്റി ചോദിക്കാനായിരുന്നു. അവരെ മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടു. ജയേഷേ, സുമാ മാറ്റ കേസിൽ ഇതുവരെ പോലീസിനെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് അതാരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാരാ സാറേ? നീ സാരെന്ത് വർത്താനാ നീ പറയുന്നത്? ഞാനാണ് അവർ കൊന്നതെന്നോ? ഞാൻ എന്തിനാണ് അവർ കൊല്ലുന്നത്? അത് പറയണ്ട, നീയല്ലേ. എനിക്കതിൻ്റെ ആവശ്യമില്ല സാറേ. എനിക്ക് അവരായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഒരു അടിപിടി കേസ് പോലും ഇല്ലാത്ത ഞാനൊരു കൊലപാതകം ചെയ്തെണ്ണോ? വെറുതെ വഴിയിൽ കൂടെ പോകുന്ന നിന്നെ ഞങ്ങൾക്ക് ഈ കേസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും ആലോചിക്കാനില്ല സാറേ. എനിക്ക് ആ കൊലപാതകത്തെ പറ്റി ഒരു കാര്യവും അറിഞ്ഞോടാ. കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ എണ്ണപ്പോളത്തെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാ. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. ചോദിക്കാനും പറയാനൊക്കെ എനിക്കും ആൾക്കാരുണ്ട്. അവന്റെ അഭ്യാസം മാറ്റ, അത് കഴിക്കടാ. ഇനി ഞാൻ പറഞ്ഞിരുന്നു, കോളടിച്ച് മാറ്റടാ. ഇരിക്കലാ.
ആവശ്യമെല്ലാം തരും. എന്തിനാ വെറുതെ ബലം പിടിച്ച സമയങ്ങളെന്നെ? ഈ കാണുന്ന ഡീസൻസി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. അറിയാമെന്നു വല്ലതും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു, നിൻ്റെതായ താരങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ.